ஒரேஸ்வரம் ஒரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ ആരെങ്കിലും മരിച്ചാൽ അവർ പുനർജനിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അഭിജിത്ത് ഈ കൃഷ്ണയായി പുനർജനിച്ചു. പക്ഷേ ഈ ജന്മത്തിലും വിക്രാന്ത് എന്നെ കൊല്ലുവാനായി ശ്രമിച്ചു. കംസൻ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും ശ്രീകൃഷ്ണനെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ വിക്രാന്തിനും അന്ന് എന്നെ കൊല്ലാൻ സാധിച്ചില്ല. ഇപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കൃഷ്ണ പകരം വീട്ടാനായി വന്നിരിക്കുന്നു. എൻ്റെ സമീറ, അവളെയാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചത്. അവളിൽ എൻ്റെ ശത്രു വിക്രാന്തിൻ്റെ ഭാര്യയാണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് സുധീറും എന്നെ ചതിച്ചു. വിക്രാന്ത്, നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഗുസ്തി മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശിഷ്ട അതിഥികളായ വിക്രാന്ത് സാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സമീറ മാഡത്തിനെയും നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. വിക്രാന്ത് സാർ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഫയൽവാൻ 5 വർഷങ്ങളായി പരാജയം അറിഞ്ഞിട്ടില്ലാത്തയാളാണ്. മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ പരിശ്രമത്തിൽ തന്നെ നമ്മുടെ ഫയൽവാൻ രാംനാഥ് എതിരാളിയെ നിലം പരിശാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 6 വർഷവും ഇദ്ദേഹം തന്നെയാണ് ചാമ്പ്യനായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി ഈ റെക്കോർഡ് തകർക്കണമെങ്കിൽ വിക്രാന്ത് സാർ തന്നെ ഗോദയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ്. ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള മറ്റാരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ദയവായി വന്ന് നിങ്ങളുടെ കഴിവ് ഇവിടെ തെളിയിക്കേണ്ടതാണ്. ആരെങ്കിലും ഉണ്ടോ അത്രയും ശക്തിയുള്ളവൻ? ഉണ്ടെങ്കിൽ ഗോദയിലേക്ക് വന്ന് നമ്മുടെ ഫയൽവാൻ രാംനാഥിനെ നേരിടൂ. ഞാൻ തയ്യാറാ. നീയാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ജീവൻ എടുത്തത്. ഈ ജന്മത്തിലും നീ എന്നെ വീണ്ടും കൊല്ലാനായി ശ്രമിച്ചു. പക്ഷെ അന്ന് ഞാൻ മരിച്ചില്ല. 13 വർഷങ്ങൾക്ക് ശേഷം ഈ കൃഷ്ണ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ് നിന്റെ ജീവൻ എടുക്കാൻ. എന്താ സഹോദരായത്, നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? സുഹൃത്തുക്കളെ, ആത്മവിശ്വാസം കൂടിയതുകൊണ്ടാണോ അതോ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇതാ ഒരുവൻ നമ്മുടെ ഫയൽവാനെ നേരിടുവാനായി ഗോദയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ ഉടൻ തന്നെ ഗുസ്തി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നീയാണോ ഗുസ്തി പിടിക്കാൻ പോകുന്നത്? എന്തിനാ നിന്റെ ഈ ശരീരം വെറുതെ ഇടികൊണ്ട് വേസ്റ്റാക്കാൻ പോകുന്നത്? പറഞ്ഞത് നീ ശരിക്കും കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന മത്സരത്തിൽ ലോകത്തുള്ള പല ഫയൽവാൻമാരും ഇദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ മണ്ണിന്റെ മണം നീയും അറിയാൻ പോവുകയാണ്.
ചരിത്രമെന്നും ആവർത്തിക്കപ്പെടണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് തിരുത്തപ്പെടുകയും ചെയ്യും. നീ കേട്ടില്ലേ സുധീർ, ചില ആളുകൾ ഇങ്ങനെയാണ്. അവർക്ക് ഈ മണ്ണിന്റെ മണം വളരെ ഇഷ്ടമാണ്. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അവൻ വന്ന് ആസ്വദിച്ചോളട്ടെ. നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് ഇതെല്ലാം അങ്ങ് ആസ്വദിക്കാം. ഗുസ്തി കാണാനെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, രണ്ടാം മത്സരം ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ഫയൽവാൻ രാംനാഥിനെ നേരിടാൻ പോകുന്നത്. എന്ത് പേരുമായിട്ടാണ് ഗോദയിലെ മണ്ണ് തിന്നാൻ വന്നിരിക്കുന്നത്? അനിയ, നിന്റെ പേരെന്താണെന്ന് പറഞ്ഞതാ? കൃഷ്ണ. അതെ, കൃഷ്ണ. മത്സരം ഇതാ ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ ഫയൽവാൻ രാംനാഥിനെ നേരിടാൻ പോകുന്നത് ഫയൽവാൻ കൃഷ്ണയാണ്. മത്സരം ആരംഭിക്കട്ടെ. ഇരുവരും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഇതാ രാംനാഥ് കൃഷ്ണയെ നിലത്തടിക്കാൻ പോവുകയാണ്. കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ രാംനാഥ് കൃഷ്ണയെ നിലംപരിശാക്കിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഫയൽവാൻ കൃഷ്ണയ്ക്കൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നാണ്.
എന്തായി കാണിക്കുന്നത്? തളർന്നു കിടക്കുന്ന ഒരാളെ ചവിട്ടി കൊല്ലാൻ നോക്കുകയാണോ? ഇതാ കണ്ടോളൂ, ചരിത്രം തിരുത്താനാവില്ലെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. തുടർച്ചയായ 6-ാം വർഷത്തെ വിജയം. ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ ഫയൽവാൻ കൃഷ്ണ ഇത പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. അതെ, ഫയൽവാൻ കൃഷ്ണ പരാജയപ്പെട്ടിരിക്കുന്നു. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സുധീറെ, നീയാണ് എന്നോട് ഏറ്റവും വലിയ ചതിചേ. പിന്നെ സമീറ, നിന്നെയാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചത്. ആ നീ നിന്റെ ശത്രു വിക്രാന്തിന്റെ ഭാര്യ. നിന്റെ ശരീരത്തിൽ മുറിവേറ്റാൽ എന്റെ ഹൃദയമാണ് വേദനിക്കുന്നത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അബി. ഞാൻ വിട്ടേക്കു സുധീർ. വിജയത്തിന്റെ ലഹരിയിൽ പരിസരം മറന്നുപോയതായിരിക്കും. ഇവനുള്ള ട്രോഫി കൊണ്ടുവരൂ.
എനിക്ക് ഈ ട്രോഫിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് വിറ്റിട്ട് നിങ്ങളുടെ ഫയൽവാന് കുറച്ച് എണ്ണയും കുഴമ്പും ഒക്കെ വാങ്ങിക്കൊടുക്കുക. അയാൾക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ നോക്കുക, എന്നിട്ട് മതി ട്രോഫിയൊക്കെ. പിന്നൊരു കാര്യം, ഞാനിവിടെ വന്നത് ഈ ട്രോഫി വാങ്ങിക്കൊണ്ട് പോകാനല്ല. ആളും തരവും നോക്കി സംസാരിച്ചില്ലെങ്കിൽ മരണം ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതിലും അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മരണത്തിന് എന്റെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. എന്താണെന്നോ, ഞാൻ ഒരു പ്രാവശ്യം മരിച്ചിട്ട് തിരിച്ചു വന്നവന്. ഇന്നൊരു ഉത്സവ ദിവസമാണ്, ആൾക്കാർ അവരുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം. പക്ഷെ ഞാൻ എന്റെ ആയുസ്സിനു വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. അയ്യോ സാർ, എന്തു പറ്റി? ആരാ വെടിവെച്ചത്? ഇവിടെ എന്താ നോക്കുന്നത്? വെടിവെച്ചത് ആരാണെന്ന് പോയി നോക്കാൻ. ശരി സാർ. ഏയ് എല്ലാരും മാറി നിൽക്ക്. സാർ, എനിക്കൊരു കാര്യം മനസ്സിലായി. സാറിന്റെ ശത്രുക്കളുടെ ആക്രമണം സാറിന് ചുറ്റി നിൽക്കുന്നവർക്കാണ് ഏൽക്കേണ്ടി വരുന്നത്. ഇനി ബോഡി ഗാർഡ്സിനെ നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ ശരീരം ഉരുക്ക് പോലെ ആയിരിക്കണം, കണ്ണുകൾ സൂക്ഷ്മവും. ഇന്ന് നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. സാർ, ഞാൻ കേട്ടിട്ടുണ്ട് ജീവൻ വിലയേറിയതാണെന്ന്. പക്ഷെ സാറിപ്പം സാറിന്റെ ജീവനാണ് വിലയിട്ടിരിക്കുന്നത്. പറയൂ, സാറിന്റെ ജീവന് സാർ എത്രയാണ് വിലയിട്ടിരിക്കുന്നതെന്ന്? എനിക്ക് എന്ത് തരാൻ കഴിയും സാറിന്? ജീവന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. അത്രയ്ക്ക് അമൂല്യമാണ് ജീവിതം. നീ നിന്റെ ജീവൻ പണയപ്പെടുത്തി എന്റെ ഹസ്ബൻഡിനെ രക്ഷിച്ചിരിക്കുകയാണ്.
ഇത് ഞങ്ങൾ ഈ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. മറക്കില്ലെന്നോ? ആർക്കും ഒരു കാര്യം അധിക നാൾ ഓർത്തിരിക്കാനാവില്ല. ഈ വെടിയുണ്ട എന്റെ കൈക്കാണ് പരിക്കേൽപ്പിച്ചത്. പക്ഷെ നീ നിന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എന്റെ സാറിന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതിനെല്ലാം നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. നാളെ നീ എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഈ വിക്രാന്ത് ആരെയും വെറും കൈയോടെ മടക്കി വിടാറില്ല. ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത് വിക്രാന്ത്. നീ എന്നെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് വഴി നിന്റെ അവസാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഈ വീടിനെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്.